അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയം ഈ ഒരു ദിക്റി ചൊല്ലിയാൽ ഫിത്ർ സക്കാത്ത് നീയത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ രഹസ്യം ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള നല്ല സമയം ഇതിനെക്കുറിച്ചൊക്കെ ഇൻഷാ നമുക്ക് സംസാരിക്കാം അള്ളാഹുറബുസ് നൽകട്ടെ ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഫിത്ർ എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഇമാം ഷാഫി റതിയുള്ള ഗുരുവായ ഇമാം വക്കീർ റദിയല്ലാഹെന്ന് പറയുന്നു നിസ്കാരത്തിൽ സംഭവിക്കുന്ന പാകപ്പിഴവുകൾ സഹിബിൻ്റെ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടും അതുപോലെ ഫിത്ർ സക്കാത്ത് റമദാനിലെ പോരായ്മകളെ പരിഹരിക്കപ്പെടുമെന്ന് തുഹഫയുടെ മൂന്നാം വാലും മുന്നൂറ്റി അഞ്ചാം പേജിൽ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ സാധിക്കും ഫിത്ര സക്കാത്ത് എല്ലാവരുടെ മേലെ നിർബന്ധമാകും തീർച്ചയായും ആ പെരുന്നാൾ ദിവസത്തിൻ്റെ ആ അന്നത്തെ രാത്രിയുടെയും പകലെയും എല്ലാം അവൻ്റെ വീട് അവൻ്റെ പാർപ്പിടം അവൻ്റെ മറ്റു കാര്യങ്ങൾക്കെല്ലാം അത് മികച്ചുള്ളതാണെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം നാം അനുഷ്ഠിച്ച നോമ്പ് ആകാശഭൂമികളിൽ തങ്ങി നിൽക്കുമ്പോൾ അതിനെ ഉയർത്താൻ ഫിത്ർ സക്കാത്തിലൂടെയാണെന്ന് തൊഹ്ഫയിൽ കാണാൻ സാധിക്കും നാം ഇതുവരേക്ക് നോമ്പ നോറ്റ നോമ്പുകൾ അത് അള്ളാഹു ഉയർത്തപ്പെടുകയില്ല അത് അള്ളാഹു ഉയർത്തപ്പെടണമെങ്കിൽ തീർച്ചയായും നാം ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കണം നാം ഇതുവരെ നോറ്റ നോമ്പ് അള്ളാഹുനം നമ്മിന്ന് സ്വീകരിക്കട്ടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിനുള്ള നല്ല സമയം റമദാനിലെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫിത്ർ ഫിത്ർസക്കാത്ത് നിർബന്ധമാകുമെങ്കിലും പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നൽകലാണ് നല്ല സമയം സുന്നത്തായ സമയം എന്ന് കിതാബിൽ കാണാൻ സാധിക്കും ഫിത്ർ ജക്കാത്ത് റമദാൻ്റെ ആദ്യം തന്നെ കൊടുക്കാവുന്നതാണ് എന്നാൽ നിർബന്ധമാകുന്ന സമയത്ത് ആ അവകാശികളിൽ അവർ ഉൾപ്പെട്ടിരിക്കണം ആദ്യം കൊടുത്ത് അവസാനം റമദാൻ എത്തുമ്പോൾ അവർ പണക്കാരായി സമ്പന്നരായി ഫക്കീറു അല മിസ്കീൻ്റെ പദവി എന്നയർ ഉയർന്നാൽ അവരുടെ ഫിത്ർ ജക്കാത്ത് അള്ളാഹു സ്വീകരിക്കുന്നില്ല ഫിത്ർ സക്കാത്തിൻ്റെ നീയത്ത് ഈ ധാന്യം എൻ്റെ ഫിത്ർ സക്കാത്ത് ആകുന്നു എന്നോ അല്ലെങ്കിൽ ഇത് എൻ്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് ആണ് എന്നോ കരുതുക അപ്പോൾ നീയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ മറക്കരുത് ഈ ധാന്യം എൻ്റെ ഫിത്ർ ജക്കാത്താകുന്നു എന്നോ ആ രീതിയിലായിരിക്കണം ഇത് എൻ്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് പ്രത്യേകിച്ച് മൂന്ന് കാര്യം ശ്രദ്ധിക്കുക സക്കാത്ത് വസ്തു അളക്കുന്ന സമയം അതുപോലെ സക്കാത്ത് അവകാശികൾക്ക് നൽകുന്ന സമയം മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്ന സമയം നെയ്യത്ത് വെക്കണം അപ്പോൾ നീയത്ത് വെക്കുന്ന സമയം മൂന്ന് സമയത്താണ് ഒന്ന് ജക്കാത്ത് വസ്തു അളക്കുന്ന സമയത്ത് നീയത്ത് വെക്കാം അല്ലെങ്കിൽ ജക്കാത്ത് അളക്കുന്ന സമയത്ത് ഇതിൻ്റെ ധാന്യത്തിന് ഫിത്ർ ജക്കാത്താണ് എന്ന് നീത്ത് വെക്കാം ജക്കാത്ത് അവകാശികൾക്ക് നൽകുന്ന സമയത്തും നീത്ത് വെക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ നാം വക്കാലത്തായി ഏൽപ്പിക്കുമല്ലോ അപ്പോഴും നീയത്ത് വെക്കാവുന്നതാണ് ഏറ്റവും അഫ്ദല് നാം തന്നെ അത് കൊണ്ടുപോയി പാവങ്ങൾ കൈയിൽ കൊടുക്കലാണ് ഏറ്റവും നല്ല രീതി അപ്പോൾ കാലത്ത് ഏൽപ്പിക്കുന്നത് ഓൽപ്പിക്കുന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കൃത്യമായി അവകാശികളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി നോക്കണം എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു വ്യക്തമായ ഒരു കിതാബിൽ പറയുന്ന ഒരു സ്വാ ആണ് കൊടുക്കേണ്ടത് മൂന്ന് ലിറ്ററും അതുപോലെ ഇരുന്നൂറ് മില് ലിറ്ററും കൊടുക്കണം അഥവാ നാല് മുദ് നാല് മുദ് എന്ന് പറഞ്ഞാൽ നാല് മുദ്ാകുമ്പോളാണ് ഒരു സാഗം അപ്പോൾ രണ്ട് കിലോ അറുന്നൂറ് ഗ്രാമും അതുപോലെ രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാമും കൂടുതൽ രണ്ട് കിലോ എണ്ണൂറ് എട്ടുന്നൂറ് ഗ്രാമ് കൊടുക്കലാണ് നല്ലത് കാരണം ചില ആരികൾ വ്യത്യാസം വരുന്നുണ്ട് ഒരു മൂന്ന് കിലോയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിനൊരു തുമാനത്തിന് വളരെ നല്ലതാണ് പണ്ട് കാലം മുതൽക്ക് രണ്ട് നാന്നൂറ് ആറുന്നൂറ് ഇങ്ങനെയൊക്കെ കൊടുത്തിരുന്നു പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അറി അരിയിൽ ചില അരവ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അള്ളാഹുർ ബുസ്വഹാൻ അവതാരും ഖഫാറുമാണ് അള്ളാഹു ഇതുവരെ നാം കൊടുത്ത ഫിത്രക്കാത്ത് എല്ലാം അള്ളാഹു കബൂൽ ആക്കട്ടെ അപ്പോൾ അത് കബൂൽ വേണ്ടി സക്കാത്ത് സ്വതക്ക നേർച്ച ഹദിയ എന്നിവ നൽകുമ്പോൾ റബ്ബന തക്കബൽ മിന്ന ഇന്നക്ക അന്തസ് സമീ ഉൽ അലീം ഇമാം നബവീർ അലിയല്ലാമിൻ്റെ അതുക്കാരിൽ ഇത് കാണാം ബഹുമാനപ്പെട്ടവർ പറയുന്നു എന്തെങ്കിലും സുതൊക്കയോ നേരിയോ നൽകുമ്പോൾ അലീം ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കൊടുക്കണം റബ്ബനാ ഞങ്ങൾക്കുള്ള റബ്ബൽ മിന്ന തൽക്കമി ഉൽ അലീം ഇത് ഞങ്ങൾ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ അടുക്കൽ നിന്ന് നീ സ്വീകരിക്കണമേ നിശ്ചയം നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം നാം എന്തൊരു കാര്യം പറഞ്ഞാൽ അത് അല്ലാഹുനോട് സ്വീകാര്യത കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു ബസ്ബഹാന കുത്താല പ്രത്യേകിച്ച് ഇതിക്കിർ മറക്കാതെ നിഷാദ പറയുക ഇതുവരേക്ക് ഞങ്ങൾ ചർച്ച ചെയ്യുക ഇത് അതിമഹത്തായ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായി മനസ്സായിരിക്കുന്നു വിചാരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته